ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും, ഞാൻ നിന്നെ നിർമ്മാർജ്ജനം ചെയ്യും. ആഹാബിന് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും. എന്താ കാരണം അറിയുമോ? കാരണം എന്താണെന്നറിയാമോ? ആഹാബ് സൈനികരുടെ ദൈവമായ യഹോവയെ ആരാധിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആഹാബ് രാജാവ് ദൈവത്തോട് ചേർന്ന് ജീവിതം ക്രമീകരിക്കേണ്ടവൻ. ബാൽ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സ്ത്രീയെ തന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ഇസബല്ല സത്യദൈവത്തെ മറന്ന് ബാൽ ദൈവത്തിന്റെ പൂജയർപ്പിക്കുന്ന ഭാര്യയോടുകൂടെ ആഹാബിന്റെ ജീവിതം തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധി. ഒരു ദിവസം രാജാവ് ആഹാബിനെ തന്റെ കൊട്ടാരത്തിൽ നിന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ ആഹാബിന്റെ കണ്ണിനൊരു പ്രശ്നം. തന്റെ കണ്ണ് ചെന്ന് ഉടക്കിയത് തന്റെ വീടിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ, ചെറിയൊരു മുന്തിരിത്തോട്ടം. ആരുടെയാണ് മുന്തിരിത്തോട്ടം? നാബോത്ത് എന്ന് പറയുന്ന ഒരുത്തന്റെയാണ്. നാബോത്ത് എന്ന് പറയുന്ന ഇസ്രായേൽക്കാരന്റെ മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ ആഹാബിന് തോന്നി, എന്റെ പച്ചക്കറി തോട്ടമാക്കിയ കൊള്ളാം. നോക്കുക, ഇസ്രായേലിലെ രാജാവാണ്, ഇഷ്ടമാതിരി വസ്തുവകകളുണ്ട്. പക്ഷെ അന്യന്റെ മുതൽ കണ്ടപ്പോൾ ആസക്തി കൊണ്ട കണ്ണുമായിട്ട് ആഹാബ് പറഞ്ഞു, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വേണമെന്ന്, എനിക്ക് പച്ചക്കറി തോട്ടമാക്കണം. നാബോത്ത് പറഞ്ഞത് എന്റെ പിതൃസ്വത്താണ്, പിതൃസ്വത്ത് അങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല. നാബോത്തിന്റെ ശങ്കുറപ്പ് കണ്ടപ്പോൾ ആഹാബിന്റെ മനം ഇടിഞ്ഞു. ആഹാബ് തന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, ബാൽദൈവങ്ങളെ ആരാധിക്കുന്ന ഇസബൽ ചോദിച്ചു, നാഥാ നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വാടിയിരിക്കുന്നത്? ആഹാബ് പറഞ്ഞു, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ പറ്റുന്നില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന സ്ത്രീയുടെ തലയ്ക്കകത്ത് പിശാചിന്റെ ബുദ്ധിയുണ്ട്, തിന്മയുടെ ബുദ്ധിയുണ്ട്. അവൾ ആഹാബിനോട് പറഞ്ഞു, നീ ഇസ്രായേലിലെ രാജാവില്ലേ, എന്തിനാ ഭാരപ്പെടുന്നു? സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നശീകരണത്തിന്റെ ഉപദേശം പറഞ്ഞു കൊടുത്താൽ നീ ആരാധിക്കുന്നത് സത്യദൈവത്തെ അല്ല കേട്ടോ. നിന്റെ വീടിനകത്തുള്ള നിന്റെ മരുമകൾക്കെതിരെ, നിന്റെ മക്കൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നശീകരണ ബുദ്ധി സഹോദരി നിന്റെ തലയിൽ നിന്ന് നിന്റെ ഭർത്താവിന്റെ തലയിലേക്ക് ഒഴുകിയാൽ നീ ഇസബല്ലയുടെ തുല്യമാണ്. നശീകരണത്തിന്റെ ചിന്തയാണ് സഹോദര നിന്റെ തലയ്ക്കകത്തുള്ളതെങ്കിൽ നീ നശിച്ചു പോകുന്ന ഒരു കുടുംബത്തിനാണ് അടിത്തറ പണിയുന്നത്. ആഹാബ് വിഷമിച്ചിരിക്കുമ്പോൾ ഇസബൽ പറഞ്ഞു, പേടിക്കണ്ട, നാബോത്തിനെ ഇല്ലാതാക്കാനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ആഹാബ് ചോദിച്ചു, എന്താണ്? ഇങ്ങനെ പറഞ്ഞേക്കുക, രണ്ട് കള്ളസാക്ഷികളെ വിളിച്ച നാബോത്തിനെതിരെ ഒരു കുറ്റം ആരോപിക്കുക, തെളിവാകും, അധികാരം ഉപയോഗിച്ചുകൊണ്ട് നാബോത്തിനെ കൊല്ലുക. ആഹാബ് കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. കള്ളസാക്ഷികൾ പറഞ്ഞു, നാബോത്ത് തെറ്റുകാരനായി, നാബോത്തിനെ കൊന്നു, വിഷയം തീർന്നു. ഭയപരവശയായ നാബോത്തിന്റെ വിധവയും അനാഥരായ കുഞ്ഞുങ്ങളെ മാറ്റി ഓടിച്ചു. അവന്റെ മുന്തിരിത്തോട്ടം ആഹാബ് പച്ചക്കറി തോട്ടമാക്കി സന്തോഷിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാതുകളിൽ അനാഥമായ നാബോത്തിന്റെ കുഞ്ഞുങ്ങളുടെയും വിധവയായ നാബോത്തിന്റെ ഭാര്യയുടെയും നിലവിളിയെത്തി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിധവ, അനാഥർ, ഇവർക്ക് ദൈവസന്നിധിയിൽ പ്രത്യേക കരുണയാണ്. ചില ഭവനങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെ, സഹോദരന്മാരെല്ലാം ചേർന്ന് വിധവയ്ക്കെതിരാവും. സ്വത്ത് കൊടുക്കണ്ടല്ലോ, പിന്നെ അവൾക്കില്ലാത്ത കുറ്റമില്ല. അനാഥ പിള്ളേർക്കെതിരാവും. ചേർന്ന് നിൽക്കേണ്ട സ്ഥലത്ത് ചേർന്ന് നിൽക്കാതെ ആഹാബിന്റെ രാജ്യത്ത് നിന്ന് വിധവയായ നാബോത്തിന്റെ ഭാര്യയുടെയും അനാഥരായ കുഞ്ഞുങ്ങളുടെയും നിലവിളി കർത്താവിന്റെ കാതുകളിൽ. ഏലിയാവിനോട് കർത്താവ് പറഞ്ഞു, നീ കൊട്ടാരത്തിൽ നിന്നിട്ട് ആഹാബിനോട് പറയില്ല. ഒന്നുകൂടെ വായിച്ച് 21 വാക്യം. ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും, ഞാൻ നിന്നെ നിർമ്മാർജ്ജനം ചെയ്യും. ആഹാബിന് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും. നീ എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെയും അഹിയായുടെ മകൻ ബാഷായുടെ ഭവനങ്ങളെ പോലെ ആക്കി തീർക്കും. ജെസബലിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വെച്ച് ജെസബലിനെ നായ്ക്കൾ തിന്നും. ആഹാബിന്റെ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ ഭക്ഷിക്കും, നാട്ടിൽ പുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവകളും. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിന്റെ മുമ്പിലേക്ക് അവന്റെ പാപത്തിന്റെ പരിണിത ഫലമായ കഠിന ശാപം ദൈവം അയച്ചു. നിങ്ങൾ പറ, ആഹാബിന്റെ കുടുംബം രക്ഷപ്പെടുകയില്ലയോ? പറ, നിങ്ങൾ ഈ കൺവെൻഷൻ പ്രസംഗത്തിൻ്റെ കഥാപ്രസംഗം പോലെ കേട്ടു നമ്മൾ വചനമൊന്ന് പഠിച്ചിട്ട് പോകും. ആഹാവ് രക്ഷപ്പെടുകയില്ലേ? ആഹാവ് എന്നാ ചെയ്തതെന്നറിയാം. ആഹാവ് ചെയ്തൊരു കാര്യമുണ്ട്, ഞാനിതിനിത് പറഞ്ഞെന്നറിയാം. നമ്മുടെ മേൽ യഹോവയാൻ ദൈവത്തിനെതിരെ പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ സഹോദര, ദൈവത്തിന്റെ ഒരു സ്വഭാവം പറയാനാണ് ഞാൻ ഈ ഭാഗം പറഞ്ഞത്. സഹോദരി, ജീവിതത്തിൽ നിന്റെ കയ്യിൽ നിന്ന് വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ സ്നേഹമുള്ളൊരു സ്വഭാവം ആഹാവിന്റെ മുമ്പിൽ വരച്ചു കാണിച്ചു. എന്താണ് ദൈവത്തിന്റെ സ്വഭാവം? അടുത്ത വചനം. ആഹാബ് ഇത് കേട്ട് വസ്ത്രം കീറി. ആഹാബ് ഇത് കേട്ട് വസ്ത്രം കീറി. എന്തെങ്കിലും അർത്ഥം? എന്ത് വസ്ത്രമാണ് ഇപ്പൊ ആഹാബ് ഇട്ടിരിക്കുന്നത്? ആഹാബ് ഇസ്രായേലിലെ രാജാവാണ്. പട്ട് വസ്ത്രങ്ങൾ അണിഞ്ഞാണിരിക്കുക. എന്താണ് ഈ പട്ട് വസ്ത്രങ്ങൾ അണിയെന്ന് പറഞ്ഞാൽ? ശരീരത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, സുഖിപ്പിക്കുന്ന വസ്ത്രം. ശരീരത്തിന്റെ സുഖങ്ങളിൽ നിന്ന് പുറത്ത് ചാടി കീറി. ഇപ്പോൾ ശരീരം അനുഭവിക്കുന്ന കംഫർട്ട്നെസ് ഉണ്ടല്ലോ, അത് കീറി ആഹാബ് പുറത്ത് ചാടി. വസ്ത്രം കീറി എന്ന് പറഞ്ഞാൽ വെറുതെ ഷർട്ടിന്റെ ബട്ടൺ സൂചിപ്പിക്കുന്ന അർത്ഥം. ആഹാബിന്റെ ശാരീരിക അവസ്ഥ, ജഡത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെ സുഖത്തിൽ നിന്ന് ആഹാബ് പുറത്തു ചാടി. അടുത്തത്, ചാക്കുടുത്ത് ഉപവസിക്കുകയും ചാക്കു വിരിച്ച് ഉറങ്ങുകയും. ചാക്കുടുത്ത് ഉപവസിക്കുകയും ചാക്കു വിരിക്കുകയും ചെയ്തു. നിങ്ങൾക്കത് മനസ്സിലാവാൻ സാധ്യത കുറവായി. കോട്ടയത്തുള്ള ഈ ഭാഗം ചിലപ്പോൾ മനസ്സിലാവില്ല. എൻ്റെ വീട് വയനാട്ടിലാണ്, എനിക്കത് നന്നായിട്ട് മനസ്സിലാവും. ഞങ്ങളുടെ അവിടെ ഭയങ്കര തണുപ്പാണ്. ഈ 10, 15, 20 വർഷമായിട്ടാണ് തണുപ്പിനൊക്കെ ഇച്ചിരി കുറവ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു 10, 15 വയസ്സുള്ള സമയത്തൊക്കെ എന്ന് വെച്ചാൽ 10, 30 വർഷമൊക്കെ മുമ്പ് ഭയങ്കര തണുപ്പാണ്. അന്നൊക്കെ ജീവിതത്തിലെ സാമ്പത്തിക സൗകര്യങ്ങൾ വളരെ ദയനീയവുമാണ്. നല്ല ബ്ലാങ്കറ്റ്സ് ഒന്നും വീട്ടിൽ അധികം ഉണ്ടാവില്ലേ, ഒരെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണ് തരുവില്ല, വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്കുണ്ടാവുന്ന വേറെ അത്ര വലിയ ഉണ്ടാവുന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ തണുത്തിങ്ങനെ പറയുമ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിന്റെ അമ്മയോട് പറയും, വയനാട്ടിലേക്ക് കുരുമുളക് കണ്ടിട്ട് കുരുമുളക് ശേഖരിച്ച് വെക്കുന്നത് ചാക്കിലാണ്, ഈ പഞ്ചസാര കൊണ്ടുവരുന്ന ചാക്കിൽ. അപ്പൊ അമ്മ പറയും, ഞങ്ങൾ 3 മക്കളെ ഓരോന്നിനും ഒരു ചാക്കിനകത്ത് കയറ്റി കിടന്നു, ചാക്കിനകത്ത് കയറി കിടന്നു പറയും. ചാക്കിനകത്ത് കയറി കിടന്ന് നല്ല ചൂടാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ചാക്കിന്റെ ഈ നൂല് നമ്മുടെ ശരീരത്തെ തൊട്ടാൽ ഭയങ്കര ഇറിറ്റേഷൻ. നമുക്ക് ഉറങ്ങാൻ പറ്റില്ലേ, അത് കുത്തിയാൽ നമുക്ക് ഇങ്ങനെ ഒരുതരം വേദന എടുക്കും, തൊലിപ്പുറത്ത് ഒരുതരം വേദന എടുക്കും. അപ്പൊ നമ്മൾ കുറച്ചേരം കഴിയുമ്പോഴത്തേക്കും ചവിട്ടി കുറച്ച് ദൂരം കിട്ടും. അപ്പൊ ഇത് ഭയങ്കര അസ്വസ്ഥതയാണ്. അതുകൊണ്ട് ചാക്ക് ധരിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, ശരീരത്തിന്റെ എല്ലാ കംഫർട്ട്നെസ്സും നഷ്ടപ്പെട്ടു. ചാക്ക് ഉടുത്തു, ചാക്ക് വിരിച്ച് കിടന്നു എന്ന് വെച്ചാൽ ഉറക്കവും ഇല്ല, സന്തോഷവും ഇല്ല. ശരീരത്തെ ദൈവസംഗതിയിൽ ഞെരുക്കി. അല്ലെന്തിന് ഈ ശരീരത്തെ ഇങ്ങനെ ഞെരുക്കുന്നത്? ശരീരത്തെ ഞെരുക്കത്തിൽ വിട്ടുപെടുത്തു. ശരീരത്തെ അതിന്റെ സുഖത്തിൽ നിന്ന് പിൻവലിച്ചു. ശരീരത്തിന് ഇത്രയും നേരം പട്ടുമത്തെ കിടക്കാം, പട്ട് പൊതിയാം, പട്ട് വസ്ത്രങ്ങൾ ധരിക്കാം, ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം. അതിൽ നിന്നെല്ലാം ശരീരത്തെ പുറകോട്ട് കൊണ്ടുവന്നു. ഞാൻ നോമ്പിന്റെ കാലത്തെ കുറിച്ചായി പറയുന്നു. ശരീരത്തെ അതിനെ പുറകോട്ട് കൊണ്ടുവന്നു. എന്തിനെന്നറിയാം? അടുത്ത വചനം വായിച്ചേ. മനം തകർന്ന് തല താഴ്ത്തി നടന്നു. മനം തകർന്നു എന്ന് പറഞ്ഞ എന്തോ? മനം തകർന്നു. ഏത് മനം? നാബോത്തിനെ കൊന്ന മനസ്സ്, മറ്റുള്ളവന്റെ സ്വത്ത് പിടിച്ചു പറിച്ച മനസ്സ്, അസൂയ നിറഞ്ഞ മനസ്സ്, വിധവയുടെ കണ്ണീര് കാണാത്ത മനസ്സ്, അനാഥ കുഞ്ഞുങ്ങളുടെ നിലവിളി കാണാത്ത മനസ്സ്, കഠിനമായി പോയ മനസ്സ് തകർന്നു. ദൈവം തലകുലിച്ചു. ആഹാവ് ദൈവം തലകുലിച്ച് മനം തകർന്ന് ചാക്ക് വസ്ത്രത്തിൽ കിടന്ന്, ചാക്ക് വസ്ത്രം ധരിച്ച്, രാജവസ്ത്രം കീറി ദൈവം തന്നെ തന്നെ കാഴ്ചവെച്ചു. എന്നാ സംഭവിച്ചത്? അപ്പോൾ തിശ്ബിനായ ഏലിയായോട് കർത്താവ് പറഞ്ഞു, വാക്ക് മാറ്റി പറ. ഒരു പാട്ട് തിരുത്തണം. എന്റെ ദൈവം വാക്ക് മാറാത്തവൻ, സത്യത്തിൽ ദൈവം വാക്ക് മാറുന്നവൻ. വാക്ക് മാറാത്തവൻ നമ്മൾ പറഞ്ഞാലും ദൈവം വാക്ക് മാറും. കണ്ണീര് കണ്ടാൽ അന്നേരം വാക്ക് മാറും. തിശ്ബിനായ ഏലിയായോട് കർത്താവ് പറഞ്ഞു. എന്നെ പറഞ്ഞു, ആഹാബ് എന്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവന്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. ആഹാബ് തന്നെ തന്നെ താഴ്ത്തിയത് കണ്ടില്ലേ? ഈ താഴ്ന്ന മനസ്സുള്ള അവന്റെ ജീവിതം എത്ര നാളുണ്ടോ അത്ര നാളും അവന്റെ ഭവനത്തിന്റെ മേൽ നാശം വരില്ല. എന്താ അർത്ഥം? എന്റെ സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിൽ പാപത്തിൽ പതിക്കപ്പെട്ട സാഹചര്യം ഉണ്ടെങ്കിൽ നോമ്പിന്റെ നാളുകളിൽ മനം തകർന്ന് ശരീരത്തെ ദൈവമ്പാകെ കുമ്പിടാൻ വിട്ടുകൊടുത്ത് എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം പറയും, उपवासों प्रार्थन कर्तव्य नमक प्रार्थी